ക്രേസി സർക്യൂട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ സോളാർ പാനലൊക്കെ ഇൻസ്റ്റലേഷന് ശേഷം ഇന്നിപ്പം പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് ഡിഷ് വാഷറുമായിട്ടാണ്. അപ്പം ഡിഷ് വാഷർ അധികം ആൾക്കാർക്കൊന്നും പരിചയമില്ലാത്ത ഒരു ഉപകരണം ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമ്മളുടെ ഇന്ത്യൻ കുക്കിങ്ങിന് ഉള്ള ഈ മെഴുക്കും കാര്യങ്ങളും എല്ലാം ഉള്ള പാത്രങ്ങൾ നമ്മൾ ഡിഷ് വാഷർ വെച്ച് നല്ലതായിട്ട് ക്ലീനായി വരുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം വീട്ടിലിപ്പം ഒത്തിരി സമയമില്ലാതെ വരികയും പിന്നെ ഈ കൊറോണയൊക്കെ ആയത് കാരണം പുറത്ത് ഒരാളെ നിർത്തി നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും കാരണം ഇപ്പോൾ അധികം ഒത്തിരി ആൾക്കാർ ഡിഷ് വാഷറൊക്കെ വാങ്ങുന്നവരുണ്ട്. പക്ഷേ അതിന് മുമ്പേ തന്നെ ഞാനിതുപോലെ നേരത്തെ യു എസിൽ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കിന് അവിടെ എല്ലായിടത്തും എല്ലാവരും ഈ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കിയത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് തിരക്കിയപ്പോഴത്തേക്കിന് ഒത്തിരി ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതായിട്ടും അറിഞ്ഞു, അവരുടെ പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയാകുന്നതോട് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇതുപോലൊരു എക്യുപ്മെൻറ്റ് വാങ്ങാം എന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ബോഷിൻ്റെ ഒരു മോഡലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ ആ സമയത്ത് ഇതിപ്പോൾ വാങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലമായി, ആ സമയത്ത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് വാങ്ങിയ സമയത്ത് ഓഫറെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-30,000 രൂപ എടുത്തായി. അപ്പം ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്കിന്ന് കാണാം. അപ്പം ഡിഷ് വാഷർ നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ അതിന് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന്, നമുക്ക് ഡിഷ് വാഷർ വെക്കാനുള്ള ഒരു സ്ഥലം വേണം. അത് കിച്ചൻ്റെ ഏറ്റവും അടുത്താകുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനിപ്പോൾ വെച്ചാൽ കിച്ചനോട് ജസ്റ്റ് ചേർന്നിരിക്കുന്ന ഒരു വർക്ക് ഏരിയ പോലത്തെ റൂമിലാണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് വെക്കാനും അതിൽ നിന്ന് കഴുകിയ പാത്രങ്ങൾ എടുത്ത് മാറ്റാനൊക്കെ സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പം ഇതിന് ഏകദേശം, ഇപ്പം ഞാനിപ്പോൾ ഇത് വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം വാഷിംഗ് മെഷീൻ്റെ അതേ വലുപ്പം, ഒരു ഫ്രണ്ട് ഡോർ വാഷിംഗ് മെഷീൻ്റെ അതേ വലുപ്പം തന്നെയാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മുമ്പിലത് കാണുന്ന ഈ ഫേസ് സൈഡ് മുഴുവൻ ഡോറാണ്. അപ്പോൾ ആ ഡോറ് നമ്മളുടെ മുമ്പ് വശത്തോട്ട് മുഴുവനായി തുറന്നു വരും. അപ്പോൾ ആ ഡോറ് മൊത്തം മുമ്പിലോട്ട് തുറന്നു വരാനുള്ള ഒരു സ്പേസും കൂടെ നമുക്ക് വേണം. അതുപോലെ നമുക്ക് പാത്രങ്ങൾ എടുത്ത് നിന്ന് വെക്കാനുള്ള ഒരു സൗകര്യം കൂടെ വേണം. അതാണ് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം വെള്ളം. അപ്പം ഇതിന് നോർമൽ വാട്ടർ സപ്ലൈ തന്നെ കൊടുത്താൽ മതി, അങ്ങനെ ഭയങ്കര ഹൈ പ്രഷറിലുള്ള വാട്ടർ സപ്ലൈ ഒന്നും വേണ്ട. അപ്പം ഇതിൻ്റെ ഈ ഈ ടാപ്പിൽ കാണുന്ന ആ കറുത്ത കളറിലെ അഡാപ്റ്ററാണ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3/4 ഇഞ്ചിൻ്റെ ത്രെഡ് പൈപ്പാണ്, ത്രെഡ് കണക്ടറാണത്. അപ്പോൾ നിങ്ങളുടെ ടാപ്പിൽ എവിടെയെങ്കിലും ഒരു 3/4 ഇഞ്ചിൻ്റെ ഔട്ടർ ത്രെഡുള്ള ഒരു കണക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി അടുത്തത് ഇതിനൊരു ഡ്രെയിനുണ്ട്. അപ്പോൾ ഡ്രെയിൻ പോകുന്നത് അത് മോട്ടർ പമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ പമ്പ് വെച്ചിട്ട് ഇതിനകത്തുള്ള വെള്ളം സക്ക് ചെയ്ത് പുറത്തോട്ട് ഡ്രെയിൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഡ്രെയിൻ ലെവൽ ഗ്രൗണ്ട് ലെവൽ വേണമെന്നില്ല, ശകലം പൊങ്ങി എന്നാലും കുഴപ്പമില്ല കാരണം മോട്ടർ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് പുറത്തു പോകുന്ന വെള്ളം ചൂടുവെള്ളമാണ്. ഇതിനകത്ത് പല വാഷിംഗ് മോഡ് അനുസരിച്ചിട്ട് ഇതിനകത്തെ വെള്ളം ഒരു 50 ഡിഗ്രി തൊട്ട് ഏകദേശം ഒരു 70-75 ഡിഗ്രി വരെ വെള്ളത്തിന് ചൂടുമാണ്. അപ്പം നമ്മളുടെ ഈ ഡ്രെയിൻ പോകുന്ന പൈപ്പ് ഹോട്ട് വാട്ടർ കോമ്പാറ്റബിൾ ആകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ലീക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൺസീൽഡ് ആയിട്ടുള്ള പൈപ്പിംഗ് ആണെങ്കിൽ വേറെ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. ഇനി അടുത്തത് പവർ. പവർ റിലേറ്റഡ് ആയുള്ള റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പവർ പ്ലഗ് തന്നെ നമുക്ക് വേണം. 16 ആമ്പിയറിൻ്റെ പവർ വേണം. ഇതിൻ്റെ മാക്സ് പവർ കൺസംഷൻ എന്ന് പറയുന്നത് ഏകദേശം 2000 വാട്ട്സ് വരും. അപ്പോൾ 2000 വാട്ട്സ് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ലൈൻ വേണം. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു MCBയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സോക്കറ്റ് നമുക്ക് ഇതിനു വേണ്ടി അനിവാര്യമാണ്. ഇനി അടുത്ത റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങൾ. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പം ഇരുമ്പ് പാത്രങ്ങളോ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർജൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും അതിന് ചിലപ്പം കൊറോറോഡ് ആകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പം നമുക്ക് എല്ലാ ഗ്ലാസ് ആയിട്ടുള്ള ഗ്ലാസ് എല്ലാ പാത്രങ്ങളും വെക്കാം. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് പാത്രങ്ങളെല്ലാം വെക്കാം. സെറാമിക് പാത്രങ്ങളെല്ലാം വെക്കാം. പിന്നെ ഞാൻ തടി പാത്രങ്ങളും വെക്കാറുണ്ട്. പിന്നെ അതുപോലെ സ്റ്റീലിൻ്റെ എല്ലാ പാത്രങ്ങളും വെക്കാം. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമുക്ക് വെക്കാം. അത് പക്ഷേ ഡിഷ് വാഷർ സേഫായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നോക്കി വാങ്ങുക. അങ്ങനെയാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വെക്കാം. പിന്നെ ഒരു കാര്യമുള്ളത് അലുമിനിയം പാത്രങ്ങൾ. അലുമിനിയം പാത്രം വെക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. കാരണം അലുമിനിയം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ
അതിനകത്ത് ഓക്സിഡേഷൻ നടന്നിട്ട് സർഫസിൽ കുറച്ച് സ്റ്റെയിൻസും ഡിസ്കളറേഷൻസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ കാഴ്ചയിലുള്ള ഒരു ഭംഗി ആ പാത്രത്തിൽ നഷ്ടപ്പെടും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ വെക്കാം, അല്ലെങ്കിൽ അത് വെക്കാതിരിക്കാം. പിന്നെ ഇതിനകത്ത് വെക്കാൻ പറ്റാത്ത പാത്രം എന്ന് പറയുന്നത് അലുമിനിയം പാത്രങ്ങളിൽ തന്നെ കറുത്ത കളറിൽ വരുന്ന ഹാർഡ് അനഡൈസ്ഡ് ആയിട്ടുള്ള അലുമിനിയം പാത്രങ്ങൾ വെക്കാതിരിക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ അനഡൈസ്ഡ് കോട്ടിങ് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ആ പാത്രം പിന്നീട് ഉപയോഗിക്കാൻ വരാതെ ആകുകയും ചെയ്യും. പിന്നെ അതുപോലെ ഇരുമ്പ് പാത്രങ്ങൾ വെക്കാതിരിക്കുക. അതിൻ്റെ സർഫസ് നമ്മൾ സ്മൂത്ത് ചെയ്ത് സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സർഫസിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇതാണ് പാത്രങ്ങളുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഒരു ഡിഷ് വാഷർ ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. ഇനി വൈദ്യുതിയും വെള്ളവും കൂടാതെ ഇതിലേക്ക് വേണ്ടി വരുന്ന കൺസ്യൂമബിൾസ് വേറെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ നമ്മൾ മൂന്ന് സാധനങ്ങളാണ് ഇതിൻ്റെ പല പല അറകളിലായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഡിറ്റർജൻ്റ് ആണ്. അപ്പം ഇതിന് ഡിറ്റർജൻറ്റ് ഇത് ഡിറ്റർജൻ്റ് ആയിട്ടും കിട്ടും, ടാബ്ലറ്റ് ആയിട്ടും കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ ഒരു ടാബ്ലറ്റ് നമുക്ക് ഒരു വാഷിന് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് നമുക്കൊരു സോൾട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ സോൾട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാനുള്ള കണ്ടെയ്നറുണ്ട്, ഈ സോൾട്ടും ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പം അത് ഫില്ല് ചെയ്യുന്നൊക്കെ എവിടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുകൂടാതെ നമ്മൾ റിൻസൈഡ് എന്ന് പറയുന്ന ഒരു കമ്പണൻറ്റും കൂടെ ഉപയോഗിക്കും. ഇത് നമ്മൾ തുണിയൊക്കെ അലക്കുമ്പോഴത്തേക്കിന് നമ്മളുടെ ആഫ്റ്റർ വാഷ് ഉപയോഗിക്കുന്നത് പോലെ ഏകദേശം സിമിലർ ഫംഗ്ഷനാലിറ്റി ഉള്ള ഒരു ഒരു ലിക്വിഡാണ് ഇത്, റിൻസൈഡ്. അപ്പം ഈ മൂന്ന് കൺസ്യൂമബിൾസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പല ബ്രാൻഡ്സിൻ്റെയും പല വിലയുടെയും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിറ്റർജൻ്റ് ആണ്. അപ്പം ഡെയിലി ഒരു വൺ അല്ലെങ്കിൽ വൺ വാഷോ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ഒരു കപ്പിൾ ഓഫ് വാഷസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു 1 kg ഡിറ്റർജൻറ്റ് നമുക്ക് ഏകദേശം ഒരു 1 month ഉപയോഗിക്കാൻ പറ്റും. സോൾട്ടും ഏകദേശം ഒരു 1 kg വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 to 2 months ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. റിൻസൈഡ് ഒരു ഒരു 500 ml റിൻസൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 months നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ കൺസ്യൂമബിൾസ് ഒന്നും അങ്ങനെ അധികം ഒരു എക്സ്പെൻസീവ് അല്ല ഒരു പെർ വാഷ് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന്. പിന്നെ ഇതിനകത്ത് ഈ ഞാനിപ്പോൾ ഈ ടാബ്ലറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം ഇതാണ് ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാബ്ലറ്റ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൾ ഇൻ വൺ ടാബ്ലറ്റാണ്. അപ്പോൾ ഇതിൽ ഡിറ്റർജൻറ്റും ഉണ്ട്, റിൻസൈഡും ഉണ്ട്, സോൾട്ടും ഉണ്ട്. അപ്പം നമ്മൾ ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ സോൾട്ടിൻ്റെയും റിൻസൈഡിൻ്റെയും കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ടാബ്ലറ്റ് എക്സ്പെൻസീവ് ആണ്. അപ്പം ഡിറ്റർജൻസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാഷ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡിഷ് വാഷർ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയെക്കുറിച്ച് കാണും. ഒത്തിരി ആൾക്കാരെ ഈ ഡിഷ് വാഷർ വാങ്ങിച്ചിട്ട് പാത്രം നല്ലപോലെ വൃത്തിയാകുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പാത്രം അറേഞ്ച് ചെയ്യുന്ന രീതിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഡോറ് ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഇങ്ങനെ ഫുൾ വിഡ്ത്തിൽ താഴോട്ട് തുറക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം ഭയങ്കര സിമ്പിളാണ്. കാരണം ഇതിനകത്ത് ഒരു ഹീറ്ററുണ്ട്, ഒരു വാട്ടർ പമ്പുണ്ട്, പിന്നെ അതുപോലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനുള്ളൊരു പമ്പുണ്ട്. ഇത്രയും എക്യുപ്മെൻറ്റ്സ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മെക്കാനിക്കൽ കമ്പോണൻസ് ഒക്കെ ഭയങ്കര കുറവാണ് വാഷിംഗ് മെഷീൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ 2 racks. അപ്പോൾ ഇതൊരു 12 place ഡിഷ് വാഷ് എന്ന് പറയുന്നത് ഇതൊരു നമുക്ക് പാത്രം വെക്കാൻ പറ്റുന്ന കപ്പാസിറ്റി വെച്ച് 12 places, 14 places ഒക്കെ ആയിട്ട് ഡിഷ് വാഷ് വരും. അപ്പോൾ ഇതൊരു 12 place ഡിഷ് വാഷറാണ്. അപ്പോൾ ഇതിനകത്ത് 2 racks, താഴെ ഒരു റാക്ക്, പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു റാക്ക്. അപ്പം ഈ റാക്കുകളിലാണ് നമ്മൾ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ റാക്കിൻ്റെ കീഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു സ്പ്രേയർ ആം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഇതിനകത്തോട്ട് വെള്ളം വരുമ്പോഴത്തേക്കിന് അപ്പം നമ്മൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ നോസിൽസ് ഉണ്ട്. അപ്പം ഇതിനകത്തോടെ വെള്ളം ഇങ്ങനെ ഹൈ പ്രഷറിൽ കയറി വന്നിട്ട് ആ ഒരു ഫോഴ്സിൽ ഇതിങ്ങനെ ഫ്രീ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ ഇതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ആവും. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഗൺസ് ഉണ്ട് ഇവിടെയും, അതുപോലെ മുകളിലും ഇതുപോലെ വെള്ളം ഇങ്ങനെ ചീറ്റിച്ച് വരുന്ന ഗൺസും സ്പ്രേയറും സ്പ്രേയർ ആംസും ഉണ്ട്. അപ്പം നമ്മളൊരു പാത്രം വെക്കുമ്പോഴത്തേക്കിന് പാത്രത്തിൻ്റെ ഏറ്റവും മെഴുക്കുള്ള ഭാഗത്ത് വെള്ളം വീഴുന്ന രീതിയിൽ വേണം നമ്മളിതിനകത്ത് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലേറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സിമ്പിളാണ്. പ്ലേറ്റ്സ് വെക്കാനുള്ള റാക്സ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നേരെ വെച്ച് കൊടുത്താൽ മാത്രം മതി.
അതുപോലെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരു സ്റ്റീലിൻ്റെ പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഷർ കുക്കർ ഞാനിവിടെ കമ്മത്തിയാണ് വെച്ചത്, കാരണം ഇതിൻ്റെ താഴെയുള്ള ഈ ഫാൻ ഒന്ന് കറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം നല്ലപോലെ ചീറ്റിച്ച് അതിനകത്തുള്ള അഴുക്കൊക്കെ നല്ലപോലെ പോകും. പിന്നെ അതുപോലെ നമുക്ക് സ്പൂണും ഫോക്കും കാര്യങ്ങളും വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അക്സസറി ഉണ്ട്. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെക്കാതിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഉള്ള ഒരു റാക്കുണ്ട്, ഇതിൽ നമുക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഗ്ലാസ്സസ് വെക്കാനുള്ളതും അങ്ങനെ പല രീതിയിലുള്ള പാത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് അടുക്കി വെക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അപ്പം ഈ പാത്രങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതിനകത്ത് വെള്ളം വീഴുന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പാത്രം അടുക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആവും. ഇപ്പം ഈ ഒരു വാഷിൽ ഞാൻ എന്തൊക്കെ പാത്രങ്ങളാണ് ഇതിൽ വെക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് സ്റ്റീൽ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പാണ്. സെറാമിക് പാത്രങ്ങളുണ്ട്. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. പിന്നെ ഇത് പൊട്ടുകുറ്റിയാണ്. പിന്നെ അതുപോലെ ഒരു ഇഡലിത്തട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ കുക്കറുണ്ട്, അതിൻ്റെ അടപ്പുണ്ട്. പിന്നെ ചായയുടെ അരിപ്പ, മറ്റേ സ്പൂൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറുണ്ട്. പിന്നെ കുറേ സ്റ്റീൽ പാത്രങ്ങൾ, അതുകൂടാതെ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ, പിന്നെ ചായ ഉണ്ടാക്കിയ പാത്രം, അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് ഞാനിപ്പം ഈ ഒരു വാഷിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് വാഷിങ്ങിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരത്തോളം ക്ലീൻ ആയെന്നുള്ളതും. അപ്പോൾ ഈ ഒരു പ്ലേറ്റൊക്കെ നോക്കി, ഇതിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചില ആൾക്കാർ ഇത് നേരത്തെ ഒന്ന് പ്രീ വാഷ് ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് മിച്ചം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നേരെ പാത്രങ്ങളിനകത്ത് വെക്കാറേ ഉള്ളൂ. പിന്നെ ഇതിന് താഴെ ഒരു ഫിൽറ്റർ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിൽ വന്നിട്ട് അടിഞ്ഞു കിടന്നു, നമ്മൾ അവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്താൽ മാത്രം മതി. ഇനി ഇതിനകത്ത് നമ്മളുടെ കൺസ്യൂമബിൾസ് ഫില്ല് ചെയ്യുന്ന സ്ഥലം അവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡോറിൻ്റെ ഈ എഡ്ജിൽ മുകളിലായിട്ട് ഇതാണ് ഒരു മെയിൻ കമ്പാർട്ട്മെൻറ്റ്. ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെയുള്ള ഒരു ഈ പോർഷനിലാണ് നമ്മൾ ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് ഇടുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. എന്നിട്ട് ഈ മെഷീൻ നമ്മൾ വാഷിംഗ് മോഡിൽ ഇടുമ്പോഴത്തേക്കിന് ഇത് ഓപ്പണായി വന്നിട്ട് ഇതിനകത്തുനിന്ന് ആവശ്യത്തിനനുസരിച്ച് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പാത്രങ്ങൾ കഴുകും. അതുപോലെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ റിൻസൈഡ് എന്ന് പറയുന്ന ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് റിൻസൈഡ് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം ഇവിടെയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ സോൾട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അത് ഈ ഒരു റാക്ക് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പുണ്ട്, അത് നമ്മൾ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരാണ് സോൾട്ട് ഇട്ട് നിറച്ച് വെക്കുന്നത്. സോൾട്ടൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തേക്ക് കാണും. അപ്പം അത് തീർന്നാൽ നമുക്ക് പുറത്ത് ഇൻഡിക്കേറ്റർ ഉണ്ട്, അപ്പം അത് നമ്മൾ നിറച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വാഷിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ടാബ്ലറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ടാബ്ലറ്റ് ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇട്ടു, എന്നിട്ട് ഇതാണ്ട് ഇത് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് പവർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വിച്ചാണ് ഇത് മെഷീൻ ഓണാക്കുന്ന സ്വിച്ച്. എന്നിട്ട് ഇതിനകത്ത് പല രീതിയിലുള്ള വാഷിംഗ് മോഡ്സ് കാണും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് മോഡെന്ന് വെച്ചാൽ ഇൻറ്റൻസീവ് കറായി, പിന്നെ എക്സ്പ്രസ് സ്പാർക്കിൾ, ഓട്ടോ, ഇക്കോ, ക്യുക്ക്, പ്രീറിൻസ്. അപ്പം ഇതിൽ ചില മോഡൊക്കെ ഭയങ്കര സെൽഫ് എക്സ്പ്ലാനേറ്ററി ആണ്. ഇപ്പം പ്രീറിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ ആദ്യം ജസ്റ്റ് കഴുകണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ അത് ഇത് ഉപയോഗിക്കാം. ഇൻറ്റൻസീവ് കറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടിയ ടെമ്പറേച്ചറിലും പാത്രങ്ങൾ കഴുകുന്ന ഇൻറ്റൻസീവ് കറായി മോഡിലാണ്. എക്സ്പ്രസ് സ്പാർക്കിളും ഇത് ഈ പറഞ്ഞ മോഡുകളെല്ലാം ടൈമിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പം ഇതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ അളവും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ നോർമലി ഞാൻ ഓട്ടോ എന്ന മോഡിലിട്ടിട്ട് നേരെ സ്റ്റാർട്ട് നിൽക്കാറേ ഉള്ളൂ. ഇനിയും നമുക്കിപ്പം ആവശ്യത്തിന് കഴുകാൻ പാത്രമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ താഴത്തെ റാക്കിൽ മാത്രം പാത്രങ്ങൾ വെച്ചതിന് ശേഷം ഈ ഹാഫ് ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തത് മാത്രം ക്ലീൻ ആക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതിയും വെള്ളവും കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് ഫുൾ ലോഡ് ആയത് കാരണം ഹാഫ് ലോഡിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരെ ഓട്ടോ ഇട്ടിട്ട് സ്റ്റാർട്ട് നിൽക്കത്തേ ഉള്ളൂ. അപ്പം ഈ വാഷിംഗ് മോഡ്സും കാര്യങ്ങളും ഒക്കെ ഓരോ മെഷീനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മെഷീൻ്റെ കൂടെ തന്നെ കേട്ട് ഓരോ മോഡ് എന്തിനൊക്കെയാണ് പ്രിഫേർഡ് ആയിട്ടുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ വാഷ് ചെയ്യുന്ന സമയം. ഇപ്പം ഞാൻ ഓട്ടോ മോഡിൽ ഈ പാത്രങ്ങൾ മുഴുവൻ കഴുകിയെടുക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 20 മിനിറ്റാണ്. അപ്പം മോഡനുസരിച്ച് വ്യത്യാസം വരും. ഏറ്റവും ഫാസ്റ്റായിട്ടുള്ളത് ഇപ്പം ഇനി പ്രീറിൻസ് ഉണ്ട്, 30 മിനിറ്റ്സ് ഉണ്ടോ എന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു 1 അവർ
കൂട്ടിക്കോ പാത്രങ്ങൾ കഴുകിയെടുക്കാനായിട്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഓട്ടോമോഡ് ആയ കാരണം 1 hour 20 minutes എടുക്കും. അപ്പോൾ അത്രയും സമയം നമ്മളുടെ പാത്രങ്ങൾ ഈ മെഷീനകത്തായിരിക്കും. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇനി അടുത്തത് പറയാനുള്ളത് ഇതിൻ്റെ പവർ കൺസംപ്ഷനെ കുറിച്ചും വാട്ടർ കൺസംപ്ഷനെ കുറിച്ചുമാണ്. അപ്പം ഓട്ടോ മോഡിലും ഇൻറ്റൻസിഫൈഡായ മോഡിലും ഒക്കെ ഒരു വാഷിന് ഇത് ഉപയോഗിക്കുന്നത് 10 liter വെള്ളമാണ്. അപ്പം അതുപോലെ നമ്മൾ ഹാഫ് ലോഡ് ഇടുവാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറേ ഉപയോഗിക്കുന്നു. പക്ഷേ മാക്സിമം ഉപയോഗിക്കുന്നത് 10 liter വെള്ളമാണ്. അപ്പം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കിയിട്ട് ഇതൊരു സേവിങ്സ് തന്നെയാണ്. കാരണം ഇതിനകത്ത് വെക്കുന്ന അത്രയും പാത്രങ്ങൾ നമ്മൾ കൈകൊണ്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ അതിലും കൂടുതൽ വെള്ളം ടാപ്പിൽ നിന്ന് ഉപയോഗിക്കും. അപ്പം വെള്ളം ഇത് കുറേ ഉപയോഗിക്കുള്ളൂ. ഇനി അടുത്ത് വൈദ്യുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഓട്ടോ മോഡിൽ ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് ഏകദേശം ഒരു വാഷിന് ഒരു 1.5 unit വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇക്കോ മോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് വീണ്ടും കുറയും. 1 unit താഴെ മാത്രമേ ഇത് വൈദ്യുതി ഉപയോഗിക്കുന്നതായി ഞാൻ കണ്ടുള്ളൂ. അപ്പം 1 unit ഒരു 6 rupees എന്ന് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വാഷിന് ഒരു 10 rupees താഴെ, ഓട്ടോ മോഡിലാണെങ്കിൽ 10 rupees താഴെയുള്ള ഒരു വൈദ്യുതി ഉപഭോഗം ഈ മെഷീൻ ഉണ്ടാക്കും. ഇപ്പം നമ്മുടെ വാഷിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നോക്കി ലൈറ്റ്സ് എല്ലാം പോയിട്ടുണ്ട്. അപ്പം വാഷിംഗ് കംപ്ലീറ്റ് ആയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ചെയ്ത് തുറക്കാൻ പാടില്ല. കാരണം ഇതിനകത്ത് നല്ല സ്റ്റീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പോയിൻറ്റേ വിട്ടു. ഇതിന് വേറെ ഇടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹൈ ടെമ്പറേച്ചറിൽ വാഷ് ചെയ്യുന്നത് കാരണം 21 hours ഇങ്ങനെ സ്റ്റീമിലൊക്കെ കാരണം ഭയങ്കര ഹൈജീനിക് ആയിരിക്കും. എന്തെങ്കിലും ജേംസോ കാര്യങ്ങളൊക്കെ പാത്രങ്ങളിൽ ഉണ്ടോയെന്നുണ്ടെങ്കിൽ എല്ലാം എലിമിനേറ്റഡ് ആവും. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണിത്. എസ്പെഷ്യലി പിള്ളേരൊക്കെ ഉള്ളവർ, ബേബീസ് ഉള്ളവർക്കൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള യുട്ടൻസിൽസ് നമുക്ക് ഡിഷ് വാഷർ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തുറങ്ങുകയാണ്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്ട്രീമിൻ്റെ ഒരു റഷ് വരും. അപ്പം കുറച്ച് മാറി നിന്നിട്ട് വേണം തുറക്കാനായിട്ട്. പിന്നെ നല്ല ചൂടായിരിക്കും അതിനകത്ത് നിന്ന്. പാത്രങ്ങളെല്ലാം ഇപ്പോൾ നല്ല ചൂടായിരിക്കും. ഇപ്പോൾ നല്ലപോലെ ആകെ വരുന്നുണ്ട്. ക്യാമറയിൽ അത് വരുന്നില്ല. അപ്പം ഇപ്പം നമുക്ക് പാത്രങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലേറ്റൊക്കെ എന്താ നല്ല തിളങ്ങി എല്ലാ അഴുക്കും പോയി നല്ല തിളങ്ങി നല്ല അത്രയും ക്ലീനായിട്ട് നമുക്ക് ഈ പാത്രങ്ങൾ കിട്ടും. നമ്മളുടെ എന്തെങ്കിലും ഒരു ഗ്ലാസ് പാത്രം, ഇതിപ്പം എന്താ പറയുക, ചായ പിടിച്ച ഒരു ഗ്ലാസ്സാണ് കണ്ടോ. അപ്പോൾ ഇത്രയും ക്ലീനായി ഒരു അഴുക്കും അതിലൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടും. അതുപോലെ നമ്മൾ വേറെ ഏത് പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ചായ ഉണ്ടാക്കിയ പാത്രമാണ്. അപ്പോൾ ഇതാ ഈ പാത്രം നോക്കി, ചായപാത്രം. ചായയുടെ എന്തെങ്കിലും കറയോ അല്ലെങ്കിൽ പാടുകളോ ഒന്നുമില്ല. ഇത് മുഴുവൻ ചായയുടെ കറകളും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് ഇതിനകത്ത് വെച്ചത്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി പോയിട്ട് നല്ല ഷൈനിങ് സർഫസ് ആയിട്ട് നമുക്ക് സ്റ്റീലൊക്കെ കിട്ടും. അതുപോലെ അങ്ങനെ എന്ത് പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ ക്ലീനായിട്ട് നമുക്ക് ഡിഷ് വാഷറിൽ നിന്ന് കിട്ടും. ആ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ ഡിഷ് വാഷർ നമുക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസസിൻ്റെ പാർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് എക്സ്പെൻസ് വരുന്നത് ഡിറ്റർജൻറ്റാണ്. അപ്പം ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോർച്യൂൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിറ്റർജൻറ്റാണ്. അത് 1 kilo ഏകദേശം 220 rupees വില വരും. അപ്പം ഏകദേശം ഞാൻ 1 kilo മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1 month കൂടുതൽ 1 kg കൊണ്ട് ഞാൻ തികയും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 30 days തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 rupees അല്ലെങ്കിൽ 8 rupees എടുത്ത് പെർ വാഷിന് ഡിറ്റർജൻറ്റിൻ്റെ പൈസ ആവും. പിന്നെ ഏകദേശം ഒരു 10 rupees എടുത്തിട്ട് കറണ്ട് ചാർജ് ആവും. അപ്പം ഒരു 17, പിന്നെ അത്ര കൺസ്യൂമബിൾസ് എല്ലാം കൂടെ കൂട്ടിയ ഒരു 20 rupees. പിന്നെ വാട്ടറിൻ്റെ എക്സ്പെൻസസ് എങ്ങനെയായാലും നമ്മൾ എങ്ങനെ കഴുകിയാലും വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പം ഏകദേശം ഒരു 20 rupees എടുത്തോളം നമുക്ക് ഒരു വാഷിന് ഈ മെഷീനിൽ ചിലവ് വരും. പിന്നെ അതിലുപരി ഈ മെഷീൻ നമുക്ക് സേവ് ചെയ്തിരുന്ന സമയത്തിനാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ എക്യുപ്മെൻറ്റ് വാങ്ങിയത്. അപ്പം നിങ്ങളുടെ കിച്ചണിൽ ഇതുപോലൊരു എക്യുപ്മെൻറ്റ് വെക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ചോയ്സാണ്. അതുപോലെ ഈ മെഷീൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതൊരു പ്രോപ്പറായിട്ട് ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 10-15 years വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്നൊരു മെഷീനാണിത്. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു മെഷീനാണ്. കാരണം അധികം കമ്പണൻസ് ഒന്നും ഇതിലില്ല. ഒരു കൺട്രോൾ പാനലും ഒരു രണ്ട് മൂന്ന് മോട്ടറുകളും പിന്നെ ഒരു ഹീറ്റിംഗ് കോയിലും ഒക്കെ ഇതിലുള്ളൂ. അപ്പം റിപ്പയർ ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു മെഷീനാണിത്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് തീർച്ചയായും ഇതിൽ മുതൽ മുടക്കം ചെയ്യാവുന്നതാണ്.
ഒരു വീട്ടിൽ ഒരു വാഷിംഗ് മെഷീൻ എത്രത്തോളം ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ ഉപകാരപ്രദമാണ് ഒരു ഡിഷ് വാഷർ എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.